Assalamu alaikum, ellarkkum Sulfath interiyilekku swagatham. Innathe ende video onathine oru cheriya velavedupaan ta. Appo nama daily velavedupundu. Appo onam vittu namukku innu oru cheriya velavedupum koodiyaanu. Appo ellavarkkum enda onaashamsakal ta. Appo ende channel aadiyayittanu kaanunnavar undengil subscribe cheyyan marakkarathu. Video ishtapettal like cheyanam, video ishtapettal share cheyanam. Ennal namukku nere video lottu pogam. അപ്പോൾ നമുക്ക് ആദ്യം മത്തങ്ങ വിളവെടുക്ക. അപ്പോൾ ഒരുപാട് മത്തങ്ങ ഇതുമല്ല ഉണ്ടായതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഓണായിട്ട് നമുക്ക് മത്തങ്ങ വിളവെടുക്കാനുള്ള മത്തങ്ങയൊക്കെ ഉണ്ട് കണ്ട. അപ്പോൾ നമുക്ക് കണ്ട ഇങ്ങനത്തെ മത്തങ്ങയൊക്കെ നടണമെങ്കിൽ നമുക്ക് വീട്ടാവശ്യത്തിനുള്ള ചെറിയ മത്തങ്ങൾ, നമുക്ക് ചിലത് വലിയ മത്തങ്ങ ആയിരിക്കും. അപ്പോൾ നമ്മൾ വീട്ടാവശ്യത്തിനൊക്കെ നടണവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ചെറിയ മത്തങ്ങകളാണ് നല്ലത്. നമുക്ക് വേസ്റ്റായി പോവുകയും ഇല്ല, നമുക്ക് ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ എന്നെ മത്തങ്ങയൊക്കെ നടണത് നല്ലതാണ് കണ്ട. ഇത് ഇത്ര മാവുള്ളൂ ഒട്ടി മത്തങ്ങ. അപ്പൊ നമുക്കിത് ഒരു 1.5 kilo ഉണ്ടാവുള്ളൂ ഈ മത്തങ്ങ. 1.5-2 kilo കടുക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് എളുപ്പമാണ് നമുക്കിത് ഉപയോഗിക്കാനായിട്ട്. അപ്പൊ നമുക്ക് വേറൊരു മത്തങ്ങയും കൂടെ വിളവെടുക്കുക വേണ്ട. അപ്പൊ ഈ മത്തങ്ങ ഉണ്ട എല്ലാനും ഒരേ സൈസാണ് കേട്ടോ. അതാണ് ഈ മത്തങ്ങയുടെ ഒരു പ്രത്യേകത. പല പല വലിപ്പോലൊക്കെ ഒരേ സൈസിലുള്ള മത്തങ്ങകളാണ് കണ്ട. എല്ലാനും ഒരേ വലിപ്പത്തിലുള്ള മത്തങ്ങകളാണ്. അപ്പൊ നമുക്ക് പയറ് വിളവെടുക്ക. അപ്പൊ പയറാണല്ലോ ഓണത്തിന് ഏറ്റവും വിശേഷമായത്. അപ്പൊ ഈ പയറെന്ന് വെച്ചാൽ കണ്ടില്ലേ, കുറ്റിപ്പയറാണ്, കാശി കാഞ്ചന എന്ന് പറഞ്ഞ പയറാണ്. നല്ല വിളവ് തന്നെ പയറ് തന്നെ ഉണ്ടാ നമുക്ക്. പയറായിട്ടും പിന്നെ അച്ചിങ്ങായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയത് തന്നെ ഉണ്ടാ. നമ്മ പയറെടുക്കുമ്പോ നമ്മ ഇതേപോലെ നമ്മ വിളവെടുക്കണോട്ടോ വേണ്ട. ഞാൻ ഇതിൽ നിന്ന് ഒരുപാട് ചെനപ്പ് വന്നിട്ട് പിന്നെയും ഒരുപാട് പയറുണ്ടായിക്കൊണ്ടിരിക്കും കണ്ട. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പയറാണിട്ടിത്. നമുക്ക് ഒരു 10 കട പയറ് നട്ടാൽ തന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള ഒരുപാട് പയറ് കിട്ടുത് കണ്ട. കുറ്റിയാണെങ്കിലും കണ്ട നല്ല ഇത് നല്ല ഫ്ലഷ് ഉള്ള പയറാണിട്ടാ. നമുക്ക് കണ്ട പയറ് ഇതേപോലെ നമുക്ക് ഒടിച്ചു കൊടുക്കുക. പിന്നെ പയറിന്റെ മണിയായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ പയർ തന്നെയാണ് ഇത്. നമ്മ ഇപ്പൊ ഇത് നട്ടിട്ടില്ലേ, ഈ പയറ് നട്ടിട്ട് ഒരു 30 ദിവസം ആവണുള്ളൂ കേട്ടോ. അപ്പൊ നമ്മ ഓണത്തിന് ഒരു 30 ദിവസം മുമ്പ് നമ്മ ഈ പയർ നടുകയാണെങ്കിൽ നമുക്ക് ഒരു 30-ാം ദിവസം തന്നെ വിളവെടുക്കാൻ പറ്റിയ ഒരു പയറിന്റെ വെറൈറ്റിയാണിത്. അപ്പൊ നമുക്ക് വഴുതന വിളവെടുക്കാട്ടാ. ഇപ്പൊ നമുക്ക് ശരിക്കും പറയാം വഴുതനക്ക് നല്ല വിലയാണ്. നമുക്ക് ഈ വഴുതന ഞാൻ നട്ടിട്ടില്ലേ 5 മാസത്തിൽ കൂടുതലായി. പക്ഷെ ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ ഒരുപാട് വിളവ് കിട്ടിക്കൊണ്ടിരിക്കുന്ന വഴുതനയാണ്, മാഹിക്കോന്റെ വഴുതനയാണ്. അപ്പൊ നമുക്ക് ഈ എന്നെ വഴുതനയൊക്കെ നടുകയാണ് കണ്ട. നമുക്ക് എപ്പോഴും വഴുതനങ്ങൾ നടുകയും വേണ്ട, ഇഷ്ടം പോലെ ഇങ്ങനെ കായ്ച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പൊ ഇപ്പോഴും എന്നിട്ട് ഡെയിലി എന്നോണം ഇതിൽ നിന്ന് വിളവെടുത്തോണ്ടിരിക്കണതാണ് കേട്ടാ. ഒരു 50 തൈ നട്ടിട്ട് ഒരു 500 കിലോത്തിൽ കൂടുതൽ വഴുതനങ്ങ എനിക്കിപ്പോ ഈ ചെടിയും അത് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ വഴുതനങ്ങയുടെ വലിപ്പം മാത്രം കുറച്ച് കുറഞ്ഞിട്ടുള്ളൂ, പക്ഷെ കായ്ക്കണേന് യാതൊരു വിധ കുറവില്ല കേട്ടാ. നന്നായിട്ട് തന്നെ കായ്ക്കണേ. നമ്മ ഒരു വളം തന്നെ പിന്നീട് കൊടുത്തിട്ടില്ല. ഇത് ഹരിതാന്ന് പറഞ്ഞ വഴുതനങ്ങ കേട്ടാ. ഇതും നന്നായിട്ട് തന്നെ കായ്ച്ചോണ്ടിരിക്കണേന്ന് കണ്ട. അപ്പൊ നമുക്കിത് പപ്പായ വിളവെടുക്കാട്ടാ. അപ്പൊ റെഡ് ലേഡി പപ്പായയുടെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിരുന്നിട്ട നടണ തുടങ്ങി അതിന്റെ വിളവെടുപ്പൊക്കെ നമ്മൾ ഇട്ടിരുന്നാണ്. ഇതിങ്ങനെ അടി തുടങ്ങി കായ്ച്ചിരുന്നാണ് കണ്ട. ഇപ്പൊ ഇപ്പോഴും നന്നായിട്ട് തന്നെ കായ്ക്കണേണ് കണ്ട. നല്ല വലിപ്പത്തിലുള്ള പപ്പായ കേട്ടാ. കണ്ടില്ലേ ഒരുപാട് വിളവെടുത്തതാണ് കേട്ടോ. ഈ 25 ചെടിയാണ് ഞാൻ നട്ടിരുന്നത്. 25 ചെടിയും വന്ന് നല്ല വിളവ് തന്നെയാണ് കിട്ടിയത്. നമുക്ക് മഴ ഒന്നും വലിയ പ്രശ്നമൊന്നും വന്നില്ല കേട്ടോ. പപ്പായ ചെടികൾക്കൊന്നും യാതൊരു കംപ്ലൈൻറ്റ് ഒന്നും പറ്റാണ്ട് തന്നെ നല്ല വിളവ് തന്നെ കിട്ടി.
നമ്മുടെ മുന്തിരി പേര് ഇണ്ടായത് കണ്ട, ഇതിന്റെ ഇലയൊക്കെ ഇങ്ങനെയാണ് ഇരിക്കണത്. ഇത് നിറച്ച് തന്നെ കായ്ക്കോട്ടെ കണ്ട, ഇതേപോലെയാണ് ഇരിക്കണത്. പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്ട് ഈ പേരക്ക. ഇതെപ്പോഴും ഇങ്ങനെ കായ്ച്ചോണ്ടിരിക്കും. നമുക്ക് വെറുതെ നല്ല ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് സ്ട്രോബെറിയുടെ ഒക്കെ ടേസ്റ്റാണ് കണ്ട, ഉള്ളിൽ കണ്ടില്ലേ, ഇതേപോലെയാണ് ഇരിക്കണത്. അതാ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു പേരക്കാണ്. നമുക്ക് വീട്ടില് വെച്ച് പിടിപ്പിക്കാൻ പറ്റിയൊരു പേരണ്ട, വയലിടുമ്പത്തിന് അലിഞ്ഞു പോണ ടൈപ്പ് പേരക്ക. നല്ല മധുരം ഉണ്ടാ, നമുക്ക് ഡ്രമ്മിലും ചെടിച്ചട്ടി പോലും വളർത്താൻ പറ്റിയൊരു പേരാണ് കണ്ട. ഇത് കണ്ട ഇത്രയും ഇത് എന്ന് പറഞ്ഞാൽ എന്നും പേരക്കായിരിക്കുള്ളൂട്ട്. ഇത് വരുമ്പോ ഇതിന്റെ പൂക്കളാണ് ഈ കാണുന്നത് കണ്ട, പൂവും കായുമായിരിക്കുള്ളൂ കണ്ട, അതെ നിറച്ച് കായവീട് കണ്ട. അപ്പൊ ഇതിന്റെ ഇല കണ്ട, ഇല നമ്മുടെ സാധാരണ പേരയുടെ ഇല പോലെ അല്ല ഇട്ടാ, കുറച്ച് വലിപ്പുള്ള ഇലകളാണ്. അപ്പൊ ഇതൊരു തൈലൻഡ് പേരയാണ് ഇട്ടാ. ഇതുമല എന്നും നമ്മൾ നട്ടാല് ചെറുതിലേ തുടങ്ങി, ഇതിന്റെ ഉള്ളൊക്കെ നല്ല റെഡ് കളറാണ്. എല്ലാപ്പോഴും പേരക്കായിരിക്കുള്ളൂട്ടാ, നമുക്ക് നടാൻ പറ്റിയ ഒരു പേരമരം തന്നെയാണ് ഇത് കണ്ട. ഇതൊക്കെ നമുക്കൊന്ന് വിളവെടുക്കാൻ കണ്ട. ഇത് കണ്ടില്ലേ, ഇതിന്റെ ഉൾഭാഗം കണ്ട, ഇതിപ്പോ പഴുത്തിട്ടില്ല. നല്ല പഴുക്കാണെങ്കിൽ നല്ല കളറായിരിക്കും കണ്ട, നല്ല ഫ്ലഷ് ആണ്. അധികം കുരുവൊക്കെ വളരെ കുറഞ്ഞ ഒരു ടൈപ്പ് പേരൊക്കെയാണ് ട്ടാ. അപ്പൊ ഇത് വെരിഗേറ്റഡ് പേരാണ് ട്ടാ. അപ്പൊ ഇതിന്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിരുന്ന, അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാട്ടോ. ഇത് കണ്ടില്ല, എന്നും പേരക്ക തന്നെ ഉണ്ടാവണം ഒരു വെറൈറ്റി. ഇത് ഡെയിലി ഞങ്ങൾ വെള്ളം എടുക്കണതാണ് ട്ടാ, എങ്കിലും നമുക്ക് എപ്പോഴും പേരക്കായിരിക്കുള്ളൂ. നമുക്ക് എന്ന് ഈ പേരൊക്കെ നട്ടതിനാ നമുക്ക് ദിവസവും തന്നെ വെള്ളം എടുക്കാൻ കണ്ട. കണ്ട ഇതിന്റെ ഉള്ളില് നല്ല യെല്ലോ ഒരു പിങ്കും കൂടിയ കലർന്ന കളറാണ് ട്ടാ കണ്ട. ഇത് ഇതിനും ഇതേ തന്നെ ഫ്ലഷ് ഒക്കെ അധികമുള്ള പേരൊക്കെയാണ്. നല്ല ടേസ്റ്റിയാണ്. നമുക്ക് പച്ചക്ക് കഴിക്കാനും ജ്യൂസ് ഉണ്ടാക്കാനും സ്കോഷ് ഉണ്ടാക്കാനും ജാം ഉണ്ടാക്കാനും ഒക്കെ പറ്റിയ പേരൊക്കെയാണ് ഇത്. അപ്പൊ ഇത് ബനാന സപ്പോർട്ടാണ്. നമുക്കിത് വിളവെടുക്കാട്ടാ, ഇത് ഇതുമ പഴുത്ത് കിടക്കണേണ്. അപ്പൊ ഞങ്ങക്ക് മിക്ക ദിവസങ്ങളിലും കിട്ടാറുണ്ട് ട്ടാ കണ്ട. ചെറിയ ചെടിയാണ്, താഴ്ന്ന് തന്നെയാണ് ഇത് കായ്ച്ചോണ്ടിരിക്കണ കണ്ട. പിന്നെ ഇത് കണ്ടില്ല, ഇതിന്റെ ഓരോ ചെലപ്പിലും സപ്പോർട്ട് ചെയ്യണ കണ്ട, ഓരോ പൂമ്പ് വരുമ്പോഴും സപ്പോർട്ട് ചെയ്യണം നിറച്ച് കണ്ട. അപ്പൊ നമുക്ക് ഇതൊക്കെ കണ്ട ഇത്രേ ചെറുതിലേ തന്നെ നമുക്ക് ഇപ്പൊ ഇതിൽ നിന്ന് തന്നെ എനിക്ക് ഒരു അഞ്ചൊത്ത് സപ്പോർട്ട് പഴുത്ത് കിട്ടിയിട്ടുണ്ട് ട്ടോ. ഇത് മേടിച്ചു വെച്ചിട്ട് ഒരു അഞ്ചു മാസം പോലും ആയിട്ടില്ല. എന്നിട്ട് പിന്നെ കണ്ട നിറച്ച് പൂവും കായും ഇടണുണ്ട്. അപ്പൊ നമുക്ക് ഡ്രമ്മിലും ചെടിച്ചട്ടിയിലൊക്കെ ആയാലും വളർത്താൻ പറ്റിയ ഒരു സപ്പോർട്ട് ചെയ്യണത്. ഇവിടെ ആഫ്രിക്കൻ മല്ലിയാണ് ട്ടോ. അപ്പൊ നമുക്ക് സാമ്പാറിലിടാനായിട്ട് നമുക്ക് രണ്ട് മല്ലിയിലേയും കൂടി എടുക്കാട്ടാ. അപ്പൊ ഇതിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ട്ടാ, അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്ക കണ്ട. നമുക്ക് രസം ഉണ്ടാക്കാനും സാമ്പാറിലിടാനൊക്കെ ഏറ്റവും നല്ലതാണ് ട്ടാ ഇത്. നമുക്ക് നട്ടുകഴിഞ്ഞാ പിന്നെ നമുക്ക് എല്ലാ ദിവസം പറഞ്ഞ പോലെ പറിച്ച് എടുക്കുകയും ചെയ്യാം. പിന്നെ നമുക്ക് പുതിയതായിട്ട് ചെടി ഒട്ടും നടേണ്ടി വരൂല കേട്ടോ. ഒരു ചെടി നട്ടേനെ കണ്ട, അതിന്റെ പൂവാണ് ഈ കാണുന്നത്. ഇത് നിറച്ച് വിത്തായിരിക്കുള്ളൂ, ഇത് വീണ് നിറച്ച് തൈക്കൾ മുളക്കും. നല്ല മണമുണ്ട് ഇതിന്. അപ്പൊ ഇന്ന് വിളവെടുപ്പിന്റെ ഇടയിൽ മഴയിരുന്നിട്ടാ, അപ്പൊ നമുക്ക് കുറെ പച്ചക്കറികൾ കിട്ടിയിട്ടുണ്ട്. ഇതെന്റെ ഫ്രൂട്ട് പ്ലാന്റ് ഒക്കെ നട്ടേക്കണ ഇതിന്റെ ഇടയിലുള്ള പച്ചക്കറികൾ. ഇത് മാത്രമാണ് നമ്മൾ ഇന്ന് വിളവെടുത്തതട്ടാ. അപ്പൊ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ കണ്ട മത്തങ്ങയും പയറും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ട, ഇഷ്ടം പോലെ. കാരണം വിളവെടുപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് വഴുതനങ്ങ നമുക്കൊരു സന്തോഷമുള്ള വിളവെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. കാരണം നമുക്ക് നല്ല പച്ചക്കറികൾ, നമുക്കിപ്പോ ആഘോഷ വേളയിലൊക്കെ നമുക്ക് നല്ല പച്ചക്കറികൾ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് പറിച്ച് ഉപയോഗിക്കണതാണ് നമുക്കൊരു സന്തോഷം. നമുക്ക് ബാക്കിയുള്ളത് നമുക്ക് ആർക്കെങ്കിലും ഒക്കെ കൊടുക്കുകയും ചെയ്യാല. ഇപ്പൊ കണ്ട ഇത്രയേറെ കപ്പങ്ങയും ഫ്രൂട്ടും ഒക്കെ ആയിട്ട് എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ട. അപ്പൊ നമുക്ക് ഇതൊക്കെ ഒരു സന്തോഷം തന്നെയാണല്ലോ. നമ്മ ഇപ്പൊ ഇപ്പൊ പയറൊക്കെ ആണെങ്കിലും നമ്മ ഓണത്തിന് വിളവെടുക്കാൻ പാകത്തിൽ നമ്മ പച്ചക്കറി അതിനു മുമ്പ് നമ്മ പ്ലാൻ ചെയ്ത് നടയാണെങ്കിൽ നമുക്ക് ഓണത്തിന് കറക്റ്റായിട്ട് നമുക്ക് വിളവെടുക്കാനായിട്ട് പറ്റും. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് ഇപ്പൊ ടെറസിലായാലും നമുക്ക് പറമ്പിലായാലൊക്കെ നമുക്ക് കൃഷി ചെയ്യാലോ. ഗ്രോ ബാഗ് നമ്മുടെ ആവശ്യത്തിന് അധികം കുറച്ചല്ലേ വേണ്ടു. അപ്പൊ നമുക്ക് എല്ലാ പച്ചക്കറി ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഒരു അഞ്ചു തൈ ഒക്കെ വെച്ച് നട്ടുകഴിഞ്ഞാല് നമുക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറികളൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ
ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. ഇൻഷാല്ല അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഓണാശംസകൾ.